എടി പാർക്കുട്ടി, അനക്ക് എന്തടി പറ്റിയത്? അന്റെ മുഖം കണ്ടിട്ട് നമുക്ക് എന്നെ സഹിക്കാൻ പറ്റില്ലേ? എടാ സുലൈമാനെ, ചേച്ചിക്ക് ഒരു അസുഖം ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കില്ലായിരുന്നോ?
കുടിനി കണ്ടിട്ട് ടീച്ചറില്ലേ ദിവ്യ മിസ്, ദിവ്യ മിസ് ഞങ്ങൾക്ക് വിളിച്ചു വന്നേ. അപ്പൊ തന്നെ ഞാനും അമ്മയും ഓട്ടോ വിളിച്ചു പോയി. അവള് ഭയങ്കര കരച്ചിലായിരുന്നേ, പിന്നെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴാ ഒന്ന് സമാധാനായേ. ലച്ചു, ബി ലച്ചു, എന്താ നീ ആരോട് സംസാരിക്കുന്നേ? ഫോണില് കേറിയാ അല്ലടി പിന്നെ ഷിയമോൾ എന്താ ചെയ്യുന്നത്? കറിയാണപ്പോഴും അല്ലമ്മ, ഇപ്പൊ നല്ല ഉറക്കത്തിലാ. അത് ശരി, നമുക്കിനി എണീറ്റാല ഭവാനിയമ്മേ. വീട്ടിൽ പോയിട്ട് എന്നാ ചെയ്യാനാ? കുറച്ചും കൂടി മുടങ്ങി വെക്കാനേ. എന്താ കുട്ടിയെ? അത് കൊണ്ട് പാർ കുട്ടിയെ, നീ നാളെ സ്കൂളിൽ പോയി വരുമ്പോഴേക്കേ ഒരു സൂത്ര മുത്തശ്ശിമാരെ കാണിച്ചു തരാട്ടോ. എന്താ കുട്ടിയെ പറഞ്ഞേ? കാണാൻ പോണ പോലും പറഞ്ഞറിയിക്കണോ? അത് കാണുമ്പോഴല്ലേ രസം. നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും മുത്തശ്ശിമാർക്ക് മനസ്സിലാവില്ലടി. ഈ ചിരിയുടെ പിന്നിൽ എന്തോ ഒരു കുരുത്തക്കേട് ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ. ഈ ലോകത്തിലെ കാതാരി മുളകെ, നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഉറങ്ങുമ്പോ പോലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എപ്പോഴാ പണി തരുമെന്ന് അറിയത്തില്ലല്ലോ. എന്നോട് പറഞ്ഞ ഞാൻ പോവില്ലായിരുന്നോ? അവള് നല്ലപോലെ ഫോണിൽ സംസാരിക്കില്ലായിരുന്നോ? എന്തിനാ ദേഷ്യം പിടിപ്പിച്ച് പറഞ്ഞേച്ചേ? അവൾ ഇതൊക്കെ ചെയ്ത് പഠിക്കണടി. അല്ല, കൊറേ നേരായിട്ട് അമ്മമാരെ കണ്ടില്ലല്ല. അവര് ഷിയമോൾക്കടെ ഓല മെടയാണേ. ഞാൻ വിളക്ക് കത്തിച്ചിട്ട് വരാട്ടോ, നിങ്ങൾ ഇവിടെ നിക്ക്. നീലോ അവിടെ നിക്ക്, എന്റെ സുലൈമാനെ വിളിച്ചേ. കരീസമ്മ ആ അമ്മുകുട്ടിനെ വിളിച്ചോ, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നേ. ശരി കുട്ടിയെ. ഇപ്പോഴൊന്ന് കണ്ണടിച്ച് ഇനി അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കട്ടാ. ചേച്ചി അവളുടെ കാര്യം നോക്കാൻ എന്നോട് അമ്മ പറഞ്ഞേക്കുന്നേ.
തിരിഞ്ഞു മറിഞ്ഞു കിടക്കേണ്ടി വരൂ. ഞാൻ നിനക്ക് പായ വെച്ചാ അതിന് താഴെ കിടന്നോ. പാർക്കുട്ടി ഞാൻ പറഞ്ഞത് ഓർമ്മണ്ടല്ലോ, അവളെ ഉളർത്താൻ നിക്കല്ലേ. ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ലേ, നല്ല അടിക്കട്ടെ. ചേച്ചി നന്നായിട്ട് ഉറങ്ങിക്കോട്ടോ, പാർക്കുട്ടി താഴെ കിടക്കേ. ലവ് യു ചേച്ചി.